നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന വാട്സാപ്പ് ഈയിടെ ഒരു ഫീച്ചർ പുറത്തിറക്കിയിരുന്നു. അതായത് നമ്മളൊരു മെസ്സേജ് അബദ്ധത്തിൽ അയച്ചു കഴിഞ്ഞാൽ നമുക്കത് ഡിലീറ്റ് ചെയ്യണമെന്ന് തോന്നിയാൽ 7 മിനിറ്റിനകം നമുക്കത് ഡിലീറ്റ് ചെയ്യാം. പക്ഷേ 7 മിനിറ്റ് കഴിഞ്ഞ് നമുക്കത് എങ്ങനെ ഡിലീറ്റ് ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ഈ ചാനലിൽ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ മുകളിലുള്ള ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ വീഡിയോയും കൂടി കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സ് ഒരു മെസ്സേജ് അയച്ച് ഡിലീറ്റ് ചെയ്താൽ അതെന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ നമുക്കുള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സ് ഒരു മെസ്സേജ് അയച്ച് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എങ്ങനെ വായിക്കാം, അല്ലെങ്കിൽ അതെന്താണെന്ന് എങ്ങനെ അറിയാം. സോ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സജാദ് അലി. ഏറ്റവും പുതിയ ടെക് അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. അതിനായിട്ട് നമ്മളൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. ആപ്പിൻ്റെ പേര് റീസൺ നോട്ടിഫിക്കേഷൻസ് എന്നാണ്. ഈ ആപ്പ് ഞാനിവിടെ എൻ്റെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്ത് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഇനി ആപ്പ് ഓപ്പൺ ചെയ്യാം. ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ ആക്സസ് ആണ് ചോദിക്കുന്നത്. നമുക്കത് എനേബിൾഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ആക്സസ് എനേബിൾ ചെയ്യാം. എന്നിട്ട് ഇവിടെ റീസൺ നോട്ടിഫിക്കേഷൻ എന്നത് കാണാം. അതിൽ നമ്മൾ ഓൺ ചെയ്തിടുക, എന്നിട്ട് അലോ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ ആപ്പ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇപ്പോൾ എനിക്കിവിടെ കാണാൻ പറ്റുന്നത് യു ഹാവ് നോ നോട്ടിഫിക്കേഷൻ എന്നാണ്. നമുക്ക് നമ്മുടെ ഫോണിൽ വരുന്ന എല്ലാ നോട്ടിഫിക്കേഷൻസും ഈ ആപ്പിനകത്ത് സ്റ്റോർ ആയി കിടക്കുന്നതാണ്. അപ്പോൾ ഇതുപയോഗിച്ച് നമുക്ക് നമ്മുടെ ഫ്രണ്ട്സ് വാട്സാപ്പിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത മെസ്സേജ് എങ്ങനെ വായിക്കാമെന്ന് നോക്കാം. ഞാൻ ഇനി ആപ്പ് ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, ഇനി ഞാൻ എൻ്റെ ഈ ഫോണിലേക്ക് എൻ്റെ രണ്ടാമത്തെ ഫോണിൽ നിന്നും വാട്സാപ്പിലൂടെ മെസ്സേജ് അയക്കാൻ പോവാണ്. അതിനായിട്ട് രണ്ടാമത്തെ ഫോണിൽ ഞാൻ വാട്സാപ്പ് ഓപ്പൺ ചെയ്യുന്നു, എന്നിട്ട് മെസ്സേജ് അയക്കുന്നു. ഓക്കെ, ഹൂ ആയു. ഞാൻ വേറൊരു മെസ്സേജും കൂടി അയക്കാൻ പോവാണ്, ആരാണോ നീ. ഓക്കെ, ഇപ്പോൾ ഇവിടെ രണ്ട് മെസ്സേജ് ഡെലിവേർഡ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ആദ്യം അയച്ച മെസ്സേജ് ഡിലീറ്റ് ചെയ്യാൻ പോവാണ്. ആദ്യം അയച്ച മെസ്സേജ് ഡിലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ എൻ്റെ ആദ്യത്തെ ഫോണിൽ വാട്സാപ്പ് ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ കാണാം, ഷംസു എന്ന് പറയുന്ന ഒരാളിൽ നിന്നും എനിക്കിവിടെ രണ്ട് മെസ്സേജ് ലഭിച്ചിട്ടുണ്ട്. അതിൽ ആദ്യം ലഭിച്ച മെസ്സേജ് ഡിലീറ്റ് ആയിട്ടാണ് കാണാൻ സാധിക്കുക. രണ്ടാമത് അയച്ച മെസ്സേജ് ആരാണ് നീ എന്നൊരു മെസ്സേജ് മാത്രമേ എനിക്കിവിടെ കാണുന്നുള്ളൂ. എനിക്ക് ഈ മെസ്സേജ് ലഭിച്ചത് 3:16. ഇനിയിപ്പോൾ ഞാൻ ആദ്യം അയച്ച മെസ്സേജ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നേരത്തെ ഇൻസ്റ്റാൾ ചെയ്ത ആപ്പ് ഓപ്പൺ ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ വാട്സാപ്പ് എന്ന് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ കാണുന്നത് എനിക്ക് വാട്സാപ്പിൽ നിന്ന് ലഭിച്ച നോട്ടിഫിക്കേഷൻ്റെ ടൈം ലൈൻ ആണ്. ഇവിടെ 3:16 ഷംസു എന്ന് പറയുന്ന ഒരു നമ്പറിൽ നിന്നും ആരാണോ നീ എന്നൊരു മെസ്സേജ് എനിക്ക് ലഭിച്ചതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി കുറച്ചും കൂടി ബാക്കിൽ നോക്കിയാൽ 3:16 തന്നെ ഷംസു എന്ന് പറയുന്ന ഒരു നമ്പറിൽ നിന്നും ഹൂ ആർ യു എന്നൊരു മെസ്സേജും കൂടി ലഭിച്ചതായിട്ട് കാണുന്നുണ്ട്. സോ ഇങ്ങനെ നമുക്ക് ആരെങ്കിലും ഒരു മെസ്സേജ് അയച്ച് ഡിലീറ്റ് ചെയ്താൽ ഈ ആപ്പിലൂടെ നമുക്ക് അയാൾ അയച്ച മെസ്സേജ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇതുപോലെ നമ്മളൊരു മെസ്സേജ് അയച്ച് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആരും അറിയാതിരിക്കില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതാണ് ടെക് ലോകം. ഇതുപോലെ നിങ്ങളുടെ ഫ്രണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഗേൾ ഫ്രണ്ട് ഒരു മെസ്സേജ് അയച്ച് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്താണ് നമുക്ക് ഇതിലൂടെ അറിയാൻ സാധിക്കും. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കിത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിടുക. സോ ഞാൻ പുതിയ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് ഫോണിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. സോ നാളെ മറ്റൊരു അറിവുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും സൈനിങ് ഓഫ് സജാദ്. Come see the horizon, turn us to thousands, and we'll grow in